നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഹിജാബ് വിഷയത്തിൽ നമ്മുടെ സർക്കാർ ആഭ്യന്തര വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണല്ലോ. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്ക് മതപരമായിട്ടുള്ള വേഷമൊന്നും പാടില്ല എന്നാണ് ആ ഉത്തരവ്. ആ വിഷയത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണിലുണ്ണിയും അവരുടെ പൊന്നോമന പുത്രിയും പിന്നെ ചുംബന സമര നായികയൊക്കെ ആയിട്ടുള്ള രശ്മി ആർ നായർ, അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, മതൂതികളുടെ ഭാവനയിൽ മാർച്ച് നടത്തുന്ന സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ എന്ന ഒരു ക്യാപ്ഷനും മുഴുവൻ മൂടിക്കൊണ്ടുള്ള, അതായത് പർദ്ദയിട്ട മൂന്ന് സ്ത്രീകൾ നടന്നു പോകുന്നതും ആണ് ഇട്ടിരിക്കുന്നത്. അത്രയും ഇട്ടത് മാത്രമേ അവർക്ക് ഓർമ്മ കാണൂ. അതിൻ്റെ താഴെ ഈ അവർ തന്നെ പറയുന്ന പോലെ മതൂതികൾ, സുഡാപ്പികൾ, ജിഹാദികളുടെയൊക്കെ പെരുന്നാളാണ് കമൻറ്റ്. ചീത്തവെളിയും ബഹളവും തന്നെയാണ്. അവർ ചിലരൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ മതിൽ വനിതാ മതിൽ കെട്ടിയപ്പോൾ ഇതൊന്നും ബാധകമല്ലായിരുന്നല്ലോ, അന്ന് ഈ തട്ടവിട്ടവരെയും അല്ലാത്തവരെയൊക്കെ പിടിച്ച് നിർത്തിയായിരുന്നല്ലോ, അപ്പോൾ ഇതൊന്നും ബാധകമല്ലേന്ന്. സംഗതി, ഇത്തരം പൊട്ട ചോദ്യം ഏത് രശ്മി നായരോടാണെങ്കിലും ഇത് പൊട്ട ചോദ്യം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? അത് വിവിധ ജനങ്ങൾ ഒന്നിച്ചു കൂടി നിൽക്കുന്ന ഒരു വനിതാ മതിൽ എന്ന് പറഞ്ഞ സംഗതിയാണ്. അതുപോലെയാണോ ഒരു പ്രത്യേക സേന പോലീസിൽ, പട്ടാളത്തിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിലൊക്കെ ഇതുപോലെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ, മതപരമായിട്ടുള്ള വേഷങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് അത് നടപ്പുള്ള കാര്യമാണോ? ഇക്കാര്യത്തിൽ എന്തായാലും ഇവർ മതൂതികളെ ചൊറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോഷിട്ടത്. എന്നാലും ന്യായം അവരുടെ ഭാഗത്ത് തന്നെയാണ്. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികൾക്കും ചോദിക്കാനുള്ളത്. സ്റ്റുഡൻറ്റ് പോലീസ് പോലെയുള്ള ഒരു സേനാ വിഭാഗത്തിൽ, അതായത് കുട്ടികളുടെ, ഇതേപോലെ മതത്തിൻ്റെ തിരിച്ചറിവുകളൊക്കെ, അല്ലെങ്കിൽ മത നിയമപ്രകാരം കൈ മുഴുവൻ മൂടിക്കൊണ്ടുള്ളത്, സ്കാർഫ്, അതുപോലെ തന്നെ ഹിജാബും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള വേഷം പാടുണ്ടോ എന്നാണ് ഇതിനകത്തെ ചോദ്യം. ശരിക്കും ആഭ്യന്തര വകുപ്പ് വളരെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത്തരം വസ്ത്രങ്ങളൊന്നും പാടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ ഇതുപോലെ വേഷം ധരിച്ചുകൊണ്ട് കുട്ടികൾ വന്നു കോളേജിൽ. അപ്പോൾ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ, സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള കുട്ടികൾ, അവർ കാവിഷാളും അതേപോലെ തന്നെ രാഖിയുമൊക്കെ കെട്ടി കൂട്ടമായി വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും ഇതുപോലെ കാണിക്കുമെന്നായപ്പോൾ എന്ത് ചെയ്തു ആ കോളേജ് മാനേജ്മെൻറ്റും, ഇപ്പോൾ സർക്കാരും ഇതേപോലെയുള്ള വേഷങ്ങളങ്ങ് മൊത്തത്തിലങ്ങ് നിരോധിച്ചു. ഇവിടെയും അതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ ഭയന്നായിരിക്കാം മുന്നേ തന്നെ കൂട്ടി ഈ CPM ഗവൺമെൻറ് ഇത്തരമൊരു ഉത്തരവിറക്കിയത്. അല്ലാതെ ഇവർ ഒരുപാട് അങ്ങ് നവോത്ഥാനിച്ച് പോയതുകൊണ്ടൊന്നും ആയിരിക്കില്ല. കാരണം വനിതാ മതിലൊക്കെ നമ്മളും കണ്ടതാണല്ലോ. മറ്റൊരു കാഴ്ചയിലേക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ അത് തമിഴ്നാട്ടിൽ കണ്ടതാണ്. തമിഴ്നാടിൻ്റെ ഫ്ലോട്ടും, അതായത് ഈ റിപ്പബ്ലിക് ദിന പരേഡിന് ആകെപ്പാടെ 12 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അനുമതി കൊടുത്തിട്ടുള്ളൂ. ഇവിടെ 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ 12 മാത്രമേ അത് യോഗ്യതയുണ്ട് എന്നും മനസ്സിലാക്കിയിട്ട് അനുമതി കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം നിരസിക്കപ്പെടുകയാണ് ചെയ്തത്. അതിൽ ബഹുഭൂരിപക്ഷവും BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്. ആ കൂട്ടത്തിൽ കേരളത്തിൻ്റെ നിരസിക്കപ്പെട്ടിരുന്നു, തമിഴ്നാടിൻ്റെ നിരസിക്കപ്പെട്ടിരുന്നു. തമിഴ്നാട് എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം നിരസിക്കപ്പെട്ട ആ ഫ്ലോട്ട് അവരുടെ സംസ്ഥാനത്തിൻ്റെ ആയിട്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡിലൊക്കെ പ്രദർശിപ്പിച്ചു കാണിച്ചു. അപ്പോൾ ഇവിടെയുള്ള ചില അന്നംഗമികൾക്കും DYFIക്കാർക്കൊക്കെ ഒരു തോന്നൽ, അവർ പറഞ്ഞു നടക്കുന്നത് ഗുരുദേവൻ്റെ പ്രതിമ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഫ്ലോട്ട് ഒഴിവാക്കിയതാണ്. ഈ അന്തംഗമികൾ എപ്പോഴും ഈ കിണറ്റിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇതൊന്നുമല്ല സത്യമെന്ന് ഇപ്പോൾ ജനങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴും അവർ അത് തന്നെ പിടിച്ചിരിക്കുക. ഗുരുദേവൻ്റെയൊക്കെ ഒരു ഗതികേട് നോക്കണേ. ലോകത്ത് ഈ കേരളത്തിൽ വന്ന് ജീവിച്ചുകൊണ്ട് ജനിച്ചുകൊണ്ട് മാത്രമാണ് ആ മഹാത്മാവ് ഇങ്ങനെ ഈ ബ്രാക്കറ്റ് ചെയ്യപ്പെട്ടു പോയത്. ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ മാത്രമായിട്ട് ബ്രാക്കറ്റ് ചെയ്യപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ലോക ആരാധനയാവേണ്ട ഒരു വ്യക്തിയാണ്. ഇവിടെ ഈ എന്താ ശരിക്കും പറഞ്ഞാൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിൽ വളരെയേറെ പങ്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അവർ ഈഴവരുടെ മാത്രമായിട്ട് അങ്ങനെ ബ്രാക്കറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് സിമൻ്റ് നാണു എന്ന് വരെ അവർ പരാമർശിച്ചുകൊണ്ട് ഈ മഹാത്മാവിനെ പറ്റി. പിന്നെ അവർക്ക് തോന്നിയപ്പോൾ ഒരിക്കൽ കുരിശിൽ തറയ്ക്കുന്ന രീതിയിൽ അവർ ടാബ്ലോ ആക്കി കാണിച്ചു. ഇപ്പോൾ ഇതാ വേറെ ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതാണോ ഗുരുദേവനെ പോലെ ഉള്ളവരാൾ? ഇവർ ഇതേപോലെ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആചാര്യന്മാരെയോ പുരോഹിതരെയോ കാണിക്കോ? ഒരിക്കലും കാണിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രബുദ്ധ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ. ഇത് ഗതികേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അവർ നമ്മൾ കണ്ടിട്ടുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഇതേപോലെ തന്നെ പൊതുനിരത്തിലൂടെ
ഗുരുദേവനെ പ്രതീകാത്മകമായി കുരിശിൽ തറച്ചുകൊണ്ട് കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അന്ന് വെള്ളാപ്പള്ളിക്കെതിരെയായിരുന്നു അത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. വെള്ളാപ്പള്ളിക്കെതിരെയാണെങ്കിൽ വെള്ളാപ്പള്ളി തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഗുരുദേവനെയല്ല. ഇന്നിപ്പോൾ ഈ ഒരു ടാബ്ലോ കേന്ദ്രം നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം ടാബ്ലോ എല്ലാം കണ്ടതിന് ശേഷം പറയുന്നു ഭയങ്കര ഹൈന്ദവിധിയാണ് അത്രേ, ഹിന്ദു സംസ്കാരം മാത്രമേ ഉള്ളത്. അപ്പോൾ ഇവർ കാണിച്ചിരുന്ന ആ ടാബ്ലോയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ജടായുപ്പാറ. ജടായുപ്പാറയും അതിൻ്റെ പുറകിലുള്ള ക്ഷേത്രവും ഇത് രണ്ടും ഹൈന്ദവ സംസ്കാരത്തിലുള്ളതല്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഗുരുദേവൻ ഹൈന്ദവ സംസ്കാരത്തിലെ ആചാര്യനല്ലേ? അതോ നിങ്ങൾക്ക് എന്താ കരുതുന്നത്, അദ്ദേഹം കാറൽ മാക്സിൻ്റെ അനുയായിയാണ് എന്നാണോ നിങ്ങളുടെ വിചാരം? അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല, ഒരു ബ്രാക്കറ്റിലും പെടുത്താൻ പറ്റുന്ന വ്യക്തിയെയല്ല. അദ്ദേഹം വിമർശിക്കേണ്ടതായിട്ടുള്ള യാതൊന്നും പറഞ്ഞിട്ടില്ലാത്ത, ഏവരാലും ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ് ശ്രീനാരായണ ഗുരു. ആ ഒരു വ്യക്തിത്വത്തെ ഇതേപോലെ രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനോ വലിച്ചടിക്കാനോ ഉള്ളതല്ല എന്ന് സത്യം ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. ഏറ്റവും കുറഞ്ഞത് അതാണ് വേണ്ടത്. അല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് തട്ടിക്കളിക്കേണ്ട വ്യക്തിയല്ല ഗുരുദേവൻ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നിങ്ങൾക്ക് പറഞ്ഞാൽ, ഇന്ന് 51,739 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ദിവസങ്ങൾ 600,000 കടന്നു പോവുകയാണ്. കൊട്ടിഘോഷിച്ച നമ്മുടെ ഈ ആരോഗ്യരംഗത്തെ നമ്പർ വണ്ണൊക്കെ സ്ഥാനമൊക്കെ എടുത്ത് പരണത്ത് ചുരുട്ടിക്കൂട്ടി വെച്ച് കാണാനാണ് സാധ്യത. മരണം 11. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി കുറച്ച് ദിവസം കഴിയുമ്പം ഒരു 300-400 ആയിട്ട് തരും. അതാണ് കുറേ കാലം കൊണ്ട് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 44.6%. ആ കണക്കിൽ ആരും വിശ്വസിക്കേണ്ട, അത് സത്യമല്ല. 50 മുകളിൽ തന്നെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 50 താഴെയാക്കാൻ വേണ്ടി മാത്രമുള്ള അഭ്യാസമാണ് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം 350 രൂപയുടെ കിറ്റ് വാങ്ങി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കിറ്റ് വാങ്ങി നക്കിപ്പോയില്ലേ മലയാളികൾ? അപ്പോൾ പിന്നെ അനുഭവിക്കുക തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.